സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങളും ശക്തമായ നിയമങ്ങളും നിലനിൽക്കുമ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു. സാക്ഷരതയിൽ മുന്നിട്ട് നിൽക്കുന്ന കോട്ടയം ജില്ലയിൽ പോലും കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 38 പരാതികളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ കേസുകൾ കൂടി വരുന്നതായാണ് കണക്കുകൾ. 6 മാസത്തിനിടെ 33 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിൽ 1 മാസം എത്തുന്നത് 100 പരാതികൾ. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ മുൻ വർഷത്തേക്കാൾ ഇരട്ടിയായി മാറിയിരിക്കുന്നത് ആശങ്കാജനകമാണ്. കഴിഞ്ഞ വർഷം മൊത്തം ജില്ലയിൽ 75 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത്തവണ ജനുവരി മുതൽ കഴിഞ്ഞ ദിവസം വരെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് കേസുകളുടെ എണ്ണം 33. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് നിരന്തരം മർദ്ദിക്കുന്നതാണ് കേസുകളിൽ കൂടുതൽ. പല കേസുകളിലും ഭർത്താവിന്റെ വീട്ടുകാരും പ്രതികളാണ്. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് നിരന്തരം മർദ്ദിക്കുന്നതാണ് കേസുകളിൽ കൂടുതൽ. പല കേസുകളിലും ഭർത്താവിന്റെ വീട്ടുകാരും പ്രതികളാണ്. നേരത്തെ വാഗ്ദാനം ചെയ്ത പണം നൽകിയില്ലെന്ന് പറഞ്ഞ് മർദ്ദിക്കുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. മദ്യലഹരിയിലാണ് പല മർദ്ദനങ്ങളും. ഇതിനു പുറമെ ഗാർഹിക കേസുകളും നിലവിൽ വലിയ തോതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ജോബി കുറ്റിക്കാട്ട് പറയുന്നു. കേരളത്തിലാകമാനം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും സ്ത്രീധനം സംബന്ധിച്ചുള്ള പരാതികളുമെല്ലാം വളരെയധികം വർദ്ധിക്കുകയാണ്. സ്ത്രീകളുടെ സംരക്ഷണത്തിന് നടപ്പിലാക്കിയ ഗാർഹിക പീഡന നിരോധന നിയമം പോലെ മറ്റ് നിരവധി നിയമങ്ങളും അവ നടപ്പാക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ടെങ്കിലും അവയൊക്കെയും അപര്യാപ്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉന്നത വിദ്യാഭ്യാസവും മികച്ച സാമ്പത്തിക അടിത്തറയുമുള്ള കുടുംബങ്ങളിൽ പോലും ഈ അടുത്ത നാളിലുണ്ടായ സംഭവ വികാസങ്ങളെ അപഗ്രഥിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഒന്ന്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയുള്ള ചിന്തകളിലെ മാറ്റങ്ങളാണ്. സമ്പത്തിനെ പരമപ്രധാനമായി കാണുന്നത് മൂലം എങ്ങനെയും പണം സമ്പാദിക്കണമെന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങളെത്തുന്നു. മറ്റൊന്ന്, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നുള്ള മാറ്റം. സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഒരു തലമുറ വളരുന്നതിന് അത് കാരണമാകുന്നു. മറ്റൊന്ന്, മദ്യത്തിനും മയക്കുമരുന്നിനും അപ്പുറം സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം തന്നെ. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത അംഗീകരിക്കുവാനിടയായെങ്കിൽ മാത്രമേ ഇവയ്ക്കൊക്കെ ഒരു ശാശ്വത പരിഹാരമാകുകയുള്ളൂ. സ്ത്രീകളുടെ മാന്യതയ്ക്ക് നേരെയുള്ള കടന്നുകയറ്റം, ഭർതൃപീഡനങ്ങൾ, ഭർത്താവിൻ്റെ മദ്യപാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സംശയം എന്നിവയിലും വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത്തരം പീഡനങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്തുന്നുണ്ടെങ്കിലും കേസുകൾ കൂടുതലാകുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായും അധികൃതർ പറയുന്നു. ലോക്ക്ഡൌൺ കാലത്ത് ഗാർഹിക പീഡന പരാതികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. പരാതികളുമായി എത്തുന്നവർക്ക് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്നും സൗജന്യ നിയമസഹായം നൽകും. ആദ്യം വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ നേരിട്ടെത്തി അന്വേഷണം നടത്തും. തുടർന്ന് ഇരകൾക്ക് നിയമസഹായം നൽകും. പോലീസിന് കൈമാറേണ്ട കേസുകൾ അവർക്ക് കൈമാറും. കൗൺസിലിംഗ് അടക്കമുള്ളവയും ഒരുക്കി നൽകുന്നു. പലരും വിവരങ്ങൾ മറച്ചുവയ്ക്കുന്നതാണ് പ്രശ്നങ്ങൾ സങ്കീർണമാകുന്നതെന്ന് വനിതാ പ്രൊട്ടക്ഷൻ അധികൃതർ പറയുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.